ഹായ് ഞാൻ ജിഷു ഫ്രം ക്രിയേറ്റീവ് തോട്ട്സ് എല്ലാവർക്കും ജിഷൂസ് ക്രിയേറ്റീവ് തോട്ട്സിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പണിയാരാണ് ഉണ്ടാക്കാൻ പോണത് ഒരു നല്ല നാലുമണി പലഹാരമാണിത് അതിന് വേണ്ട സാധനങ്ങൾ വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ പിന്നെ ദോശമാവ് വേണം കുറച്ച് പുളിച്ച ദോശമാവ് കേട്ടോ പിന്നെ മുളക് പൊടി പിന്നെ ഉഴുന്ന് എന്നിവയൊക്കെയാണ് വേണ്ടത് അപ്പം നമ്മൾ കുറച്ച് പുളിച്ച ദോശമാവ് തന്നെ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ദോശമാവ് വെറുതെ കളയും വേണ്ട നല്ലൊരു പലഹാരമായി മാറ്റം ചെയ്യുക അപ്പം എണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് ഡൈലി ഞാൻ ഉഴുന്നിട്ട് കൊടുത്തു ഉഴുന്ന് വല്ലാണ്ട് കറുത്തു കൊണ്ടാട്ടോ അതിൻ്റെ മുന്നേ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇട്ടു പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പിന്നെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിക്കുക ബ്രൗൺ കളറ് ആവണത് വരെ ഇളക്കണം അപ്പോൾ ഏകദേശം ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതില് നമ്മൾ എന്ത് ചെയ്യുക വിചാരിച്ചാൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വച്ചാൽ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ചിട്ടാൽ മതി ഒരു നും പിന്നെ എരി കുറവ് എത്ര രണ്ട് കുറവെന്ന് നോക്കിയിട്ട് മാത്രം എരി ഇട്ടുകൊടുക്കുക പിന്നെ അതിപ്പോൾ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി അപ്പോൾ ഇനി നമ്മൾ അതിൽ പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടിരുന്നില്ലേ അപ്പോൾ ഉപ്പും കൂടി ഇടുകയാണ് ഇപ്പോൾ ഇനി അത് നമ്മൾ ദോശമാവിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ എന്താ ദോശമാവ് ദോശമാവിൽക്ക് ഇപ്പോൾ ഞാൻ ഈ ഇത് ഇട്ടു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൽ വില ഉപ്പും എരിയും ഒക്കെ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കാരോൽ എന്നിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് അടുപ്പത്ത് വെച്ചു ഇനി അതൊന്ന് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അത് അടച്ച് വെക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ സിമ്മിൽ ആക്കണം കേട്ടോ ചെറിയ ചൂട് മതി ഇത് വേവാൻ ചെറിയ ചൂടിൽ നമ്മൾ വെക്കുക എന്നിട്ട് ഞാനൊന്ന് മൂടി തുറന്ന് നോക്കുകയാണ് അപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ ആ അപ്പം പൊന്തി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മറച്ചിട്ടു മറച്ചിട്ടിട്ട് ആദ്യത്തെ ലോ ആദ്യത്തെ ഓട് എന്ന് ഞങ്ങളൊക്കെ പറയുക ആ എടുത്തു കണ്ടോ അതിൽ പക്ഷേ മൂന്നെണ്ണേ ഉള്ളൂ രണ്ടെണ്ണം മൂന്നും കഴിച്ചു കേട്ടോ പിന്നെ പിന്നെ അടുത്ത ട്രിപ്പ് ഇട്ടു അതെ അപ്പം അത് ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ പണിയാരം കണ്ടോ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആണ് ഇത് അപ്പം എല്ലാവരും ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയി വരുന്നത് വരെയേക്കും ബൈ ബൈ ബൈ